എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെയാണ് ഭാരത് ഗ്യാസിൻ്റെ കസ്റ്റമേഴ്സിന് ഗ്യാസ് ഏജൻസിയിൽ നൽകിയിരിക്കുന്ന മൊബൈൽ നമ്പർ അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്യാസുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ ഓൺലൈനായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ നോക്കുവാനായിട്ട് പോകുന്നത് ഇപ്പോൾ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് തന്നെ വീട്ടിലിരുന്ന് നിങ്ങളുടെ സ്മാർട്ട് ഫോൺ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ നമ്പർ പോകുന്നതിന് മുമ്പ് ഈ ചാനലും ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള വീഡിയോസും നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ഐക്കണുകൾ എനേബിൾ ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത ഇൻഫർമേഷൻ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കാനും മറക്കരുത് ഡെയിലി അപ്ഡേറ്റ്സ് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് പേജ് കൂടെ ഫോളോ ചെയ്തേക്കുക ഗ്യാസ് ഏജൻസി നൽകിയിരിക്കുന്ന മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യുന്നതിന് നിങ്ങൾ വിസിറ്റ് ചെയ്യേണ്ട വെബ്സൈറ്റ് മൈ ഡോട്ട് ഇ ഭാരത് ഗ്യാസ് ഡോട്ട് കോം എന്ന വെബ്സൈറ്റാണ് വെബ്സൈറ്റിൻ്റെ ലിങ്ക് വിടീവിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് ഇത്തരത്തിലൊരു പേജ് ആയിരിക്കും നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് വരുന്നത് ഇവിടെ താഴെയായിട്ട് നോക്കിയാൽ അപ്ഡേറ്റ് കോൺടാക്ട് നമ്പർ എന്നൊരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് പല രീതിയിൽ നിങ്ങളുടെ ഗ്യാസ് കണക്ഷൻ്റെ ഡീറ്റെയിൽസ് റിട്ടേൺ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ നിലവിൽ നിങ്ങളുടെ ഗ്യാസ് കണക്ഷൻ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ അറിയാമെങ്കിൽ ആ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് നിങ്ങൾക്ക് പ്രൊസീഡ് ചെയ്തു പോകാൻ സാധിക്കുന്നതാണ് അല്ലെങ്കിൽ നിങ്ങളുടെ എൽ പി ജി ഐ ഡി അറിയാമെങ്കിൽ ആ എൽ പി ജി ഐ ഡി ഇവിടെ എൻ്റർ ചെയ്ത് നിങ്ങൾക്ക് പ്രൊസിഡ് ചെയ്തു പോകാൻ സാധിക്കുന്നതാണ് ഇനി ഇത് രണ്ട് നിങ്ങൾക്കിട്ട് കൈവശമില്ല എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റേറ്റ് ഡിസ്ട്രിക്റ്റ് അതുപോലെ തന്നെ നിങ്ങളുടെ ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ നെയിം കൺസ്യൂമർ നമ്പർ തുടങ്ങിയ വിവരങ്ങൾ എൻ്റർ ചെയ്തും നിങ്ങൾക്ക് പ്രൊസീഡ് ചെയ്തു പോകാൻ സാധിക്കുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ സ്റ്റേറ്റും ഡിസ്ട്രിക്റ്റും ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ നെയിമും കൺസ്യൂമർ നമ്പറും നൽകിയാണ് പ്രൊസീഡ് ചെയ്ത് പോകുന്നത് അതിനുശേഷം താഴെ കൊടുത്തിരിക്കുന്ന ക്യാപ്ചോഡുകൂടെ ഫില്ല് ചെയ്ത് കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇത്രയും ഡീറ്റെയിൽസ് നൽകി കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ രീതിയിലുള്ള ഒരു പുതിയ പേജ് ഓപ്പൺ ആയിട്ട് വരുന്നതാണ് ഇവിടെ ഒന്നെങ്കിൽ നമ്മുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള മൊബൈൽ നമ്പർ നൽകി അതിൽ വരുന്ന ഒ ടി പി വെരിഫൈ ചെയ്ത് പ്രോസീഡ് ചെയ്തു പോകാം അപ്പോൾ നിലവിലുള്ള മൊബൈൽ നമ്പർ നിങ്ങളുടെ കൈവശം ഇല്ല എങ്കിൽ മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് വെരിഫിക്കേഷൻ വിത്ത് എസ് വി സബ്സ്ക്രിപ്ഷൻ വൗച്ചർ എന്ന ഓപ്ഷനാണ് അപ്പോൾ നിങ്ങളുടെ ഗ്യാസ് ബുക്കിൻ്റെ ഫ്രണ്ടിലെ പേജ് പരിശോധിച്ച് കഴിഞ്ഞാൽ അവിടെ എസ് വി നമ്പർ ആൻഡ് ഡേറ്റ് എന്ന് പറഞ്ഞൊരു ഫീൽഡ് നിങ്ങൾ കാണാനായിട്ട് സാധിക്കും അതിന് നേരെ നൽകിയിരിക്കുന്ന നമ്പറാണ് ഇവിടെ കൊടുക്കേണ്ടത് ആ നമ്പർ ഇവിടെ കൃത്യമായിട്ട് എൻ്റർ ചെയ്ത് പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക എസ് പി നമ്പർ എൻ്റർ ചെയ്ത് കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ രീതിയിലുള്ള ഒരു പുതിയ പേജ് ഓപ്പൺ ആയിട്ട് വരുന്നതാണ് ഈ പേജിൽ നിങ്ങളുടെ ഗ്യാസ് കണക്ഷൻ സംബന്ധിച്ച എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് കാണാൻ സാധിക്കും എൽ പി ജി ഐ ഡി കൺസ്യൂമർ നെയിം ഡിസ്ട്രിബ്യൂട്ടർ നെയിം കറണ്ട് മൊബൈൽ നമ്പർ അതുപോലെ തന്നെ ഇവിടെ ന്യൂ മൊബൈൽ നമ്പർ അപ്പോൾ ഈ ന്യൂ മൊബൈൽ നമ്പറിന് അഗേൻസ്റ്റ് ആയിട്ട് നൽകിയിരിക്കുന്ന ഫീൽഡ് എഡിറ്റബിൾ ആണ് അപ്പോൾ ഇവിടെയാണ് നിങ്ങൾ പുതുതായിട്ട് നിങ്ങൾക്ക് ചേർക്കേണ്ട മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത് പുതുതായി ചേർക്കേണ്ട മൊബൈൽ നമ്പർ ന്യൂ മൊബൈൽ നമ്പറിന് നേരെ നൽകി താഴെ കാണുന്ന പ്രൊസീഡിയർ ആൻഡ് ജനറേറ്റ് ഒ ടി പി എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾ ഇപ്പോൾ നിങ്ങൾ പുതിയതായിട്ട് നൽകിയ മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി വരുന്നതാണ് ആ ഒ ടി പി ഇവിടെ താഴെ നൽകിയിരിക്കുന്ന എൻ്റർ മൊബൈൽ നമ്പർ ഒ ടി പി എന്ന ഫീൽഡിന് നേരെ എൻ്റർ ചെയ്യുക അതിനുശേഷം വെരിഫൈ ആൻഡ് അപ്ഡേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നിങ്ങളിവിടെ നോക്കിയാൽ കാണാം നിങ്ങൾ പുതുതായി നൽകിയ മൊബൈൽ നമ്പർ സക്സസ്ഫുൾ ആയിട്ട് നിങ്ങളുടെ ഗ്യാസ് കണക്ഷനിൽ ആയിട്ടുണ്ട് ഇവിടെ ഒരു ഡയലോഗ് ബോക്സ് വന്നിട്ടുണ്ട് യുവർ റിക്വസ്റ്റ് ഫോർ കോൺടാക്ട് ഡീറ്റെയിൽസ് ചേഞ്ചീസ് പ്രോസസ്സ് സക്സസ്ഫുള്ളി പ്ലീസ് യൂസ് ന്യൂ കോൺടാക്ട് നമ്പർ ഫോർ ഫ്യൂച്ചർ കമ്മ്യൂണിക്കേഷൻ താങ്ക് യു ഫോർ ചൂസിംഗ് ഭാരത് ഗ്യാസ് ഇനി നിങ്ങൾ ഭാരത് ഗ്യാസ് ബുക്ക് ചെയ്യാൻ നേരത്ത് ഇപ്പോൾ പുതുതായിട്ട് നൽകിയ മൊബൈൽ നമ്പറിൽ നിന്നാണ് ബുക്കിംഗ് ചെയ്യേണ്ടത് എന്ന കാര്യം കൂടെ പ്രത്യേകം ഓർക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് തന്നെ വീട്ടിലിരുന്നു കൊണ്ട് നിങ്ങളുടെ ഭാരത് ഗ്യാസിൻ്റെ കണക്ഷൻ നൽകിയിരിക്കുന്ന മൊബൈൽ നമ്പർ ഈ രീതിയിൽ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത ഇൻഫർമേഷൻ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം അതുവരേക്കും നന്ദി